ചേട്ടാ ഫസ്റ്റ് ഹാഫ് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ഹാഫ് എങ്ങനെയായിരുന്നു ചേട്ടാ? ഫസ്റ്റ് ഹാഫ് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ഹാഫ് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ഹാഫ് എങ്ങനെയായിരുന്നു ചേട്ടാ? ഫസ്റ്റ് ഹാഫ് എങ്ങനെയുണ്ട്? ഫസ്റ്റ് ഹാഫ് എങ്ങനെയുണ്ട്? ഫസ്റ്റ് ഹാഫ് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ലാലേട്ടൻ്റെ ഒരു പ്രകടനം ഫസ്റ്റ് ഹാഫിൽ? ഫസ്റ്റ് ഹാഫ് എങ്ങനെയുണ്ട്? ഫസ്റ്റ് ഹാഫ് ലാലേട്ടൻ്റെ ഒരു പ്രകടനം ഉണ്ട് ഫസ്റ്റ് ഹാഫിൽ, എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ, ഒന്നും പറയല്ല. ചേട്ടാ ഫസ്റ്റ് ഹാഫ് എങ്ങനെയുണ്ട് ചേട്ടാ? ലാലേട്ടൻ്റെ പഴയ മൂവീസിനെ പറ്റിയുള്ള എല്ലാ റെഫറൻസുകളും അത് പുള്ളി തന്നെ അല്ലേ വേണാണ്ട് പറയുന്നുണ്ട്. ഫണ്ണായിട്ട് കണ്ടിരിക്കാം, ബാക്കി സെക്കൻഡ് ഹാഫിലേക്ക് വേണ്ടി ഇരിക്കുകയാണ്. ഒരു ഫണ്ട് ആയിട്ട് ലാലേട്ടൻ്റെ അടിപൊളി അടിപൊളി കുഴപ്പമില്ല. നല്ലോണം ചേട്ടാ ഫസ്റ്റ് ഹാഫ് എങ്ങനെയുണ്ട്? ാണ് ലാലേട്ടൻ ആരാട്ടിക്ക തിയേറ്ററിലേക്ക് ആളെ കൊണ്ടുവരാൻ ഈ ചിത്രത്തിന് കഴിയുമെന്ന് തോന്നുന്നു. ആ ഓൾമോസ്റ്റ് ഫാൻസിനും അങ്ങനെ ഒരു ഒരുമാതിരിപ്പെട്ട ആൾക്കാരെയൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും. പിന്നെ കുറച്ച് എന്താ പറയുക, കുറച്ച് ഒരു പാറ്റായിട്ടെങ്കിൽ അങ്ങനെയുള്ള സീൻസൊക്കെ കണ്ടിട്ടുണ്ട്. കോമഡി ഉണ്ടാവും, ആക്ഷൻ ഉണ്ടാവും, നല്ലൊരു പടമാണ്, നല്ലൊരു എൻ്റർടൈനറാണ്. ഒരു നരസും കോമഡി ഉണ്ട്, ആക്ഷനും രണ്ടും ഉണ്ട്. രാജമാണിക്യം ആ സ്റ്റൈലാണ്. ലാലേട്ടൻ്റെ പഴയ കിടിലൻ സിനിമകളുടെ ഡയലോഗും കാര്യങ്ങളൊക്കെ ഓടി നിൽക്കുന്ന കിടിലൻ രംഗങ്ങളായിരുന്നു. ഇനി നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കാൻ സെക്കൻഡ് ഹാഫിലേക്ക്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. എങ്ങനെയുണ്ട് ലാലേട്ടൻ്റെ പെർഫോമൻസ്? എങ്ങനെയുണ്ട് മോഹൻലാൽ ഫാൻസ് അല്ലാണ്ട് ആരും ഇല്ല. 100% in and out entertainment. Some gumbirat.